പരീക്ഷയെ പേടിക്കുന്നത് പ്യുവർലി എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയിട്ട് എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചോദ്യ പേപ്പറിൽ ആ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് വരുമോ, വന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും ഭയമുള്ളത്. ഈ ഭയത്തെ മറികടക്കാൻ രണ്ട് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാന്നത്. ഒന്ന്, ഒരു പരീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, ഈ ലോകത്തിൻ്റെ അവസാനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പരീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഘട്ടം മാത്രമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്ത തവണ വീണ്ടും ട്രൈ ചെയ്യും. അപ്പോൾ വലിയ വലിയ പ്രധാനപ്പെട്ട പരീക്ഷകളോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ അധ്വാനിച്ചിട്ടുള്ള സംഭവങ്ങളോ ഇങ്ങനെ ഓവറായിട്ട് ഭയക്കുന്നതിൽ ഒരിക്കലും അർത്ഥമില്ല. നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കൺട്രോളിലുള്ള കുറേ കാര്യങ്ങൾ. അതായത് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ പഠിച്ചാലാണോ എനിക്ക് വിജയം ഉറപ്പായിട്ടും ലഭിക്കുക, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നിരന്തരം മാക്സിമം അങ്ങോട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് തയ്യാറാക്കുക. അതേപോലെ തന്നെ പരീക്ഷ ജസ്റ്റ് ഒരു ഘട്ടം മാത്രമാണ് എന്നുള്ള രീതിയിൽ കാണുക, അങ്ങോട്ട് ഫേസ് ചെയ്യുക. അതല്ലാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ അത് വരുമോ ഇത് വരുമോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടാവാം കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ ചിലപ്പോൾ വരുന്നത് പല നമ്മൾ പഠിച്ചതും വരാം പഠിക്കാത്തതും വരാം. നമുക്ക് എന്താ വേണ്ടത്? ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ ഇത്രയും ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി ഞാൻ എത്രത്തോളം പഠിക്കേണ്ടി വരും, അത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് മാക്സിമം ട്രൈ ചെയ്യും. ഡാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ.